ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ കസാഖിസ്ഥാൻ വ്ളോഗിൻ്റെ പാട്ട് 3 ആണ് കേട്ടോ. അപ്പോൾ പാട്ട് 1 2 കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം. പിറ്റേ ദിവസം രാവിലെ ഉണർന്ന് ജനാലയിടങ്ങ് നോക്കുമ്പോഴുള്ള കാഴ്ചയാണ് കേട്ടോ ഇത്. നഗരം ഇങ്ങനെ മലഞ്ചെരിവിലേക്ക് ചെന്ന് ചേരുന്ന ഒരു രസകരമായിട്ടുള്ള ദൃശ്യമാണ്. മലഞ്ചെരിവ് ഇങ്ങനെ നിറയെ മഞ്ഞുകൊണ്ട് മൂടിയിട്ടുണ്ട്. ഇന്ന് അധികം വെറ്റല്ലാത്തൊരു ദിവസമാണ്, നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ. ഇന്ന് നമ്മൾ 2-3 സ്ഥലങ്ങൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. പക്ഷേ ഇന്ന് നമുക്ക് ആദ്യം പോകുന്ന സ്ഥലത്ത് കുറച്ച് അധികം തന്നെ എക്സ്പ്ലോർ ചെയ്യാനുള്ളതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നമ്മളുടെ സെക്കൻഡ് ഫ്ലോറിലേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. സെക്കൻഡ് ഫ്ലോറിലാണ് നമ്മുടെ റെസ്റ്റോറൻ്റ് ഉള്ളത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള എല്ലാവിധ ഫുഡുകളും നമ്മൾ എടുത്തുകൊണ്ട് വന്നു. ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഹോട്ടൽ മുറി ബുക്കിങ്ങിൽ തന്നെ ഇൻക്ലൂഡഡ് ആണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. അപ്പം 11 മണിക്ക് നമ്മൾ പുറത്തേക്ക് ഇറങ്ങണമെന്നാണ് വിചാരിക്കണേ. ആ സമയത്തേക്കാണ് നമ്മൾ ഡ്രൈവർ എടുത്ത് വരാൻ പറഞ്ഞിട്ടുള്ളത്. ഇത്തവണ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ഏരിയ ഒന്ന് മാറ്റി പിടിച്ചിട്ടോ. നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഈ ഒരു റിസപ്ഷൻ ഏരിയയും അതുപോലെ തന്നെ ഈ ഹോട്ടലിൻ്റെ ഫ്രണ്ട് ഭാഗമൊക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ എൻജോയ് ചെയ്ത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിൽ തിരിച്ചെത്തി, ഒന്ന് ഫ്രഷായി. ആ സമയത്ത് പുറത്തേക്ക് നോക്കുമ്പോൾ ഇതാ ഐസെല്ലാം ഇങ്ങനെ ഒരു ചെറിയ JCB പോലുള്ളൊരു വണ്ടിയിൽ കോരിയെടുത്ത് ലോറിയിലേക്ക് ഇങ്ങനെ കോരി മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതെവിടേക്കായിരിക്കും കൊണ്ടുപോയിടുന്നതെന്ന് ഞാൻ ചിന്തിച്ചിട്ടോ, അതൊന്നും എനിക്കറിയില്ല. അധികം വെറ്റല്ലാത്തൊരു ദിവസം ആയതുകൊണ്ട് തന്നെയാണ് ആ ഒരു സ്റ്റെപ്സൊക്കെ ഇത്ര ഡ്രൈ ആയിട്ട് കാണുന്നത് കേട്ടോ. അതായത് ഇന്നലെ തലേദിവസം നല്ലതായിട്ട് മഞ്ഞ് വീഴുന്ന നല്ല വെറ്റായിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ അതിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇന്ന് ഡ്രൈ ആയിട്ടുള്ളൊരു ദിവസമാണ്. നമ്മുടെ കൂടെ തലേദിവസം ഉണ്ടായിരുന്ന ഡ്രൈവർ വ്ളാഡിമർ തന്നെയാണ് ഇന്നും നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ അത് ആ വലതുഭാഗത്ത് കാണുന്നത് റാഹബ് ചോക്ലേറ്റ് എന്ന ഒരു കമ്പനിയുടെ വലിയൊരു ചോക്ലേറ്റ് ഫാക്ടറിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ പോകുന്നത് അൽമാട്ടിയിലെ ഏറ്റവും വലിയ ഒരു ചന്തയിലേക്കാണ്, ഗ്രീൻ ബസാർ എന്ന ചന്തയിലേക്കാണ്. ഭക്ഷണ സാധനങ്ങൾ ഉൾപ്പെടെ ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു മാർക്കറ്റാണ് ഈ ഗ്രീൻ ബസാർ എന്ന് പറയുന്നത് കേട്ടോ. ഗ്രീൻ ബസാറിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ഒരുപാട് തരം ചെറിയ ചെറിയ ഷോപ്പുകളുണ്ട്. ഈ ഫ്രണ്ടിലൊക്കെ ആയിട്ട് കാണുന്ന ചെറിയ ചെറിയ ഷോപ്പുകളിൽ വീട്ടുപകരണങ്ങൾ മുതൽ സ്കൂൾ സ്റ്റേഷനറി ഐറ്റംസ് കംപ്ലീറ്റ് വാങ്ങാൻ കിട്ടുന്നൊരു സ്ഥലമാണ്. അതായത് ഇവിടെ കിട്ടാത്തതായിട്ടൊന്നുമില്ല, ആ രീതിയിലാണ് കേട്ടോ. ഈ ഒരു ഷോപ്പൊക്കെ ചെറുതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതിൽ ഒരുപാട് ഐറ്റംസാണ് തിക്കി നിറച്ച് വെച്ചിട്ടുള്ളത് കേട്ടോ. ഗ്രീൻ ബസാറിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗ്രീൻ ബസാറിൻ്റെ അകത്ത് കയറുമ്പോൾ ഗ്രീൻ ബസാർ എന്ന് പറയുന്നത് ഫുൾ കവേർഡ് ആയിട്ടുള്ള വലിയ ഒരു കെട്ടിടമാണ്. അതേപോലെ ഈ ഗ്രീൻ ബസാറിൻ്റെ സൈഡിലും ബാക്കിലൊക്കെ ആയിട്ട് അതിൻ്റെ പരിസരങ്ങളിൽ മുഴുവൻ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള കച്ചവടക്കാരെ കാണാൻ പറ്റും. ഡ്രസ്സ്, ചെരുപ്പ്, കോട്ടുകൾ, അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ഷോപ്പുകളായിട്ട് കുറേ കച്ചവട സ്ഥാപനങ്ങൾ ഇതിനെ ചുറ്റിപ്പറ്റിയുണ്ട് കേട്ടോ. അൽമാട്ടിയിലെ ഏറ്റവും പ്രശസ്തമായ മാർക്കറ്റാണ് ഈ ഒരു ഗ്രീൻ മാർക്കറ്റ് എന്ന് പറയുന്നത്. സോവിയറ്റ് കാലത്തെ നിർമ്മിതിയാണ് കേട്ടോ ഈ ഒരു ഗ്രീൻ ബസാർ എന്ന് പറയുന്നത്. ഇതാണ് മാർക്കറ്റിനകത്തെ കാഴ്ച എന്ന് പറയുന്നത്. അതിഗംഭീരമായ കവേർഡായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളോടുകൂടിയ ഒരു മാർക്കറ്റ്. ഇതിനകത്ത് ഡ്രൈ ഫ്രൂട്ട്സ്, പച്ചക്കറികൾ, പിന്നെ അൽമാട്ടി സ്പെഷ്യലായിട്ടുള്ള സ്വീറ്റ്സ് ആൻഡ് ചോക്ലേറ്റ്സ്, പിന്നെ വ്യത്യസ്ത തരത്തിലുള്ള കറി മസാലകൾ, മത്സ്യം, മാംസം, അങ്ങനെ ഒരുപാട് ഐറ്റംസ് കിട്ടുന്ന ഒരു ഏരിയയാണ് ഇതിനകം എന്ന് പറയുന്നത്. ഓരോ കടക്കാരും നമ്മളെ കാണുമ്പോഴേക്കും ഇങ്ങനെ അടുത്തേക്ക് വിളിച്ച് അവർ ചോക്ലേറ്റ്സും അതുപോലെ തന്നെ അവിടെ എന്താണോ അവർ വിൽക്കാനായി വെച്ചിട്ടുള്ളത് അതിൻ്റെയൊക്കെ സാമ്പിള് നമുക്ക് തരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ മാംസം, ഫിഷ്, അതിൻ്റെയൊക്കെ സൈഡിലൊക്കെ ചെല്ലുമ്പോഴും ഇതുതന്നെയാണ് അവസ്ഥ. അപ്പോൾ അവർക്ക് സാമ്പിൾ നോക്കാനൊന്നും തരാൻ ഒട്ടും മടിയില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ നമ്മളൊന്നും ചോദിക്കാണ്ട് തന്നെ വേഗം സാമ്പിൾ എടുത്തിട്ട് തരും. പിന്നെ നമ്മളെ കാണുമ്പോഴേ അവർക്ക് നമ്മളുടെ ലുക്ക് കാണുമ്പോഴേ മനസ്സിലാവുന്നുണ്ട് നമ്മൾ ഇന്ത്യൻസ് ആണെന്നുള്ളത്. അപ്പോൾ അവർ കാണുമ്പോഴേ ചോദിക്കും നമ്മൾ ഇന്ത്യൻസ് ആണോ, ഇന്ത്യയിൽ വരുന്നത്. അപ്പം പിന്നെ വിശേഷങ്ങൾ ചോദിച്ചറിയാനും പിന്നെ അതുപോലെ തന്നെ അവരുടെ വിശേഷങ്ങൾ പറയാനും ഒക്കെ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളുകളാണ് കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നവരൊക്കെ. ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസ് ഉണ്ടാക്കി തരുന്ന സ്ഥലങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ഫ്രഷ് ഈ ഫ്രൂട്ട്സിൽ തന്നെ ഹണി മുക്കി വെച്ചിട്ടുള്ള ഒരു തരം, അങ്ങനെ കോർത്ത് കോർത്ത് വെച്ചിട്ടുള്ള നൂലിൽ കോർത്തെടുത്തിട്ടുള്ള ഒരു തരം ഐറ്റം. അത് നമ്മൾ ജോർജിയയിൽനിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് അത്ര ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു ഭാഗം മുഴുവൻ മത്സ്യക്കച്ചവടക്കാരുടേതാണ് കേട്ടോ. ഈ രാജ്യത്ത് വലിയ കടൽ തീരമൊന്നുമില്ല, അത് കാരണം തടാകങ്ങളിൽ നിന്ന് പിടിക്കുന്ന മീനുകളും മറ്റു രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന മീനുകളാണ് കൂടുതൽ ഇവിടെ വിൽപ്പനക്ക് വെക്കുന്നത്. കാസ്പിയൻ കടലിൻ്റെ ഒരു ഭാഗമാണ് ഇവർക്കുള്ളത്. അവരുടെ മത്സ്യബന്ധനം കൂടുതലും കാസ്പിയൻ കടലിലാണ് ഉള്ളത്. പക്ഷേ അത് തന്നെ വളരെ ചെറിയ അളവിൽ മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ മത്സ്യം ഇവർക്ക് ഏറെ പ്രിയപ്പെട്ടതും ഏറ്റവും വില കൂടിയതുമാണ്. അപ്പോൾ ഫ്രഷായിട്ടുള്ള ഫിഷ് ഇവിടെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ. ഫ്രോസണും ഇതുപോലെ ഒരുപാട് പ്രോസസ്സൊക്കെ ചെയ്ത് വന്നിട്ടുള്ള ഫിഷുകളാണ് ഇവിടെ കിട്ടുക. ഈ മാർക്കറ്റിനകത്ത് കൂടുതൽ ഭാഗം ഇവർ വിൽപ്പനക്കായിട്ട് വെക്കുന്നത് ഇറച്ചിയാണ് കേട്ടോ. ഇപ്പോൾ ഈ കാണുന്നത് കുതിരയുടെ നാവാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ വിൽപ്പനക്ക് വെക്കുന്നത് കുതിര ഇറച്ചിയാണ്. ഇവർ ഏറ്റവും കൂടുതൽ വാങ്ങി കഴിക്കുന്നതും കുതിര ഇറച്ചിയാണ് കേട്ടോ.
അപ്പോൾ ഓൾമോസ്റ്റ് ചാളുകളിലും നമുക്ക് കുതിരയിറച്ചിയാണ് കാണാൻ പറ്റുന്നത്. കുതിരയിറച്ചി പല രീതിയിൽ ഇവിടെ പ്രോസസ്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ആയിട്ട് ഞാൻ കാണിക്കാം. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഫിഷിൻ്റെ ഏരിയയിലേക്ക് തന്നെ വന്നു. അവിടെ സാൽമൺ ഫിഷ് ഇങ്ങനെ പല രീതിയിൽ വെച്ചിട്ടുണ്ട്. അത് സ്മോക്ക് ചെയ്ത രീതിയിലും അതുപോലെ തന്നെ ഉണക്കിയും എല്ലാം പ്രോസസ്സ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. അതായത് നമുക്കത് അപ്പോഴന്നെ പച്ചക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് അവരത് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ ഹസ്ബൻഡിന് അവർ സാൽമൺ ഫിഷ് ഒരു പീസ് ഇങ്ങനെ ടേസ്റ്റ് നോക്കാൻ വേണ്ടി കൊടുത്തു. മൂപ്പരത് കഴിച്ച് നോക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ആ ഒരു ഉപ്പും പുളിയും എരിവും ഒന്നുമില്ലാതെ അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ളൊരു രുചി അനുഭവിക്കാൻ പറ്റും, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം മോൾക്കും കൊടുത്തിട്ടുണ്ട്. എനിക്ക് ജസ്റ്റ് ഞാൻ വായിൽ വെച്ചപ്പോഴേ എനിക്ക് അതിൻ്റെ ആ ഒരു എന്താ പറയുക ഫിഷിൻ്റെ ഒരു പച്ച ടേസ്റ്റാണ് വന്നത്. എനിക്ക് തീരെ പിടിച്ചില്ല കേട്ടോ. ഫിഷിൻ്റെ ആ ഒരു ഒറിജിനൽ ടേസ്റ്റ് ആസ്വദിക്കാം, അത്രയേ ഉള്ളൂ. അത് എല്ലാവർക്കും ഒന്നും കഴിയുമില്ല കേട്ടോ. അപ്പം അവിടെ തന്നെ ഈ ഒരു മീനിൻ്റെ വ്യത്യസ്ത തരത്തിലുള്ള മുട്ടകൾ അതിങ്ങനെ ബോക്സാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മീനിൽ നിന്ന് ഉണ്ടാക്കുന്ന വ്യത്യസ്ത തരത്തിലുള്ള സോസുകൾ അതൊക്കെ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. ഇത് വീണ്ടും കുതിരയിറച്ചിയുടെ സോസേജിൻ്റെ ഒരു ഏരിയയിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. സ്മോക്ക് ചെയ്തതും അതുപോലെ തന്നെ പ്രോസസ്സ് ചെയ്തൊക്കെ വന്നിട്ടുള്ള കുതിരയിറച്ചിയുടെ ഒരു സോസേജാണ് കാണുന്നത്. പിന്നെ ഇതൊക്കെ ടർക്കിയാണ് കേട്ടോ. ടർക്കി കോഴിയുടെയൊക്കെ ഒരു സൈഡാണിത്. പലതരം കോഴികളുണ്ട്. ടർക്കിയുണ്ട്, പിന്നെ സാധാ ബ്രോയിലർ കോഴികളുണ്ട്, കാട കോഴികളുണ്ട്, പിന്നെ അതുപോലെ തന്നെ അതൊക്കെ കഴിഞ്ഞ് കോഴിമുട്ടകൾ അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. ഇതൊക്കെ ടർക്കിയാണ്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഫ്രഷ് ആയിട്ട് തന്നെ അവരവിടുന്ന് തൊലി കളഞ്ഞ് കരീച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾ നമ്മളെ കണ്ടപ്പോഴേക്കും കുറേ സമയം നിർത്തി സംസാരിച്ചു, ഇന്ത്യക്കാരാണോ എന്നൊക്കെ ചോദിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഇന്ത്യൻ ഇവർ കാണുമ്പോഴേക്കും ഇന്ത്യൻ സിനിമയിലുള്ള കുറേ ആക്ടേഴ്സിനെയൊക്കെ നമുക്കിങ്ങനെ പറഞ്ഞു തരും കേട്ടോ. അവർക്ക് അതൊക്കെ സംസാരിക്കാനൊക്കെ ആയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഒരു ലേഡി ഇതിൻ്റെ കുതിരയുടെ റിബ്സ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുതിരമാംസം വിൽക്കുന്ന ഏരിയയാണ് ഇവിടെ കൂടുതലും കാണാൻ പറ്റുന്നത്. അവിടെയൊക്കെ തന്നെ സ്ത്രീകളാണ് കേട്ടോ ഈ സ്റ്റാളുകളിൽ എല്ലായിടത്തും തന്നെ ജോലിക്കായിട്ട് നിൽക്കുന്നത്. നല്ല ഭംഗിയുള്ള യൂണിഫോമൊക്കെ ഇട്ട് ക്യാപ്പൊക്കെ ധരിച്ച് നല്ല ഭംഗിയിലാണ് അവർ ഓരോ കുതിരമാംസത്തിൻ്റെ ഓരോ ഭാഗവും കട്ട് ചെയ്തെടുക്കുന്നതൊക്കെ. കണ്ട് നിൽക്കാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ശരിക്കും ഹലുവ കട്ട് ചെയ്യുന്ന ആ ഒരു ലാഘവത്തോടെയാണ് അവർ ഈ ഒരു മാംസം എല്ലിൽ നിന്നൊക്കെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കുതിരമാംസം ഉണക്കി വെച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ റിബ്സ് തൂക്കിയിട്ടിട്ടുള്ളതാണ്. ഇങ്ങനെ റിബ്സോട് കൂടിയൊക്കെ ഇവിടെ വിൽപ്പനക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ ഈ തൂക്കിയിട്ടിരിക്കുന്നത് എന്താണെന്നറിയോ, കുതിരയുടെ കുടലെടുത്ത് അതിനകത്തേക്ക് കുതിര മാംസം കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് ആ കുടൽ നിറച്ച് അതാണ് ഇങ്ങനെ ഈ അയലിൽ ഇങ്ങനെ തൂക്കിയിട്ട പോലെ ഓരോ ഭാഗത്തും ഇങ്ങനെ നീളത്തിൽ തൂക്കിയിട്ടിട്ടുള്ളത്. അതിങ്ങനെ തൂക്കിയിട്ട് കുറേ കാലം കഴിയുമ്പോൾ ഉണങ്ങി ഈ ഒരു പരുവത്തിലാവുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് ഒരുപാട് പേര് വാങ്ങിച്ചിട്ട് കൊണ്ടുപോകുന്നുണ്ട്. കസാഖിസ്ഥാൻ്റെ കറൻസി ടങ്കയാണ്. അപ്പോൾ ആ ഒരു റേറ്റിനാണ് ഇവിടെ ഓരോ സാധനത്തിൻ്റെ റേറ്റ് ഇവിടെ ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ മീൻമുട്ടയാണ് കാണുന്നത്, അതിൻ്റെ സോസുകളും പിന്നെ ഫിഷ് തന്നെ പല രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതും അതിൻ്റെ റേറ്റുകളാണ് ഈ കാണുന്നത്. പിന്നെ ഡയറി പ്രൊഡക്ട്സ് ഒരു സൈഡിൽ ഒരുപാട് വിൽപ്പനക്ക് വെച്ചിട്ടുണ്ട്. ഇവരേറ്റവും കൂടുതൽ ഇവർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത രണ്ട് കാര്യങ്ങളാണ് ഡയറി പ്രൊഡക്ട്സ്, അതായത് ചീസ് പോലുള്ള ഐറ്റംസും പിന്നെ അതുപോലെ തന്നെ ഇറച്ചിയും. ഇത് രണ്ടും അവർ ധാരാളമായിട്ട് കഴിക്കും. അതിൻ്റെ കൂട്ടത്തിൽ ഇവർ സാലഡും ഫ്രൂട്ട്സും ഒക്കെ ഉൾപ്പെടുത്തും. ഒരുപാട് മൈനസ് ഡിഗ്രിയൊക്കെ തണുപ്പ് വരുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് അവരുടെ ശരീരത്തെ ചെറുക്കാൻ വേണ്ടിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള പ്രോട്ടീൻ അവരുടെ ശരീരത്തിൽ ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് അവർ ഒരുപാട് ചീസും ഇറച്ചിയൊക്കെ നന്നായിട്ട് തന്നെ കഴിക്കും. ഇവിടെ കുതിരയുടെ ഒരുവിധം എല്ലാ പാർട്സും ഇവിടെ വാങ്ങാൻ കിട്ടും. കുതിരയുടെ പല ആന്തരിക അവയവങ്ങൾ, ഹൃദയം, കരൾ, റിബ്സ്, കുതിരയിറച്ചിയുടെ സോസേജ്, എല്ല്, നാവ്, കുടൽ, ഇങ്ങനെ എല്ലാ ഭാഗങ്ങളും വിൽപ്പനക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഈ കുതിരയിറച്ചിയുടെ ഭാഗത്തിന് ഇമ്പോർട്ടൻറ്റ് കൊടുത്തതുപോലെ തന്നെ അവർ ഇമ്പോർട്ടൻറ്റ് കൊടുത്തിട്ടുള്ള ഒരു ഏരിയയാണ് പന്നിയിറച്ചിയുടേത്. നമ്മൾ ആ ഭാഗത്തേക്ക് പോയിട്ടില്ല. പന്നിയിറച്ചിയുടെ സൈഡ് ഇത്രയും വലുപ്പത്തിൽ തന്നെയാണ് അവർ ചെയ്തു വെച്ചിട്ടുള്ളത്. അവിടെ നമുക്കിതുപോലെ പന്നിയുടെ ചെവി, പന്നിയുടെ മൂക്ക്, പന്നിയുടെ കാല്, ഇങ്ങനെ ഓരോ ഭാഗങ്ങൾ അവരിതുപോലെ വിൽപ്പനക്ക് വെച്ചിട്ടുണ്ട്. കുതിരയിറച്ചിയുടെ എന്തെല്ലാം ഭാഗങ്ങൾ ഇവിടെ വാങ്ങാൻ കിട്ടും അതേ രീതിയിൽ തന്നെ പന്നിമാംസവും ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളുള്ള രാജ്യത്താണ് പന്നിയിറച്ചിക്ക് ഒരു നിയന്ത്രണവും ഇല്ലാതെ ഈ രീതിയിൽ പന്നിയിറച്ചി വിൽപ്പനക്ക് വെച്ചിട്ടുള്ളത്. അവിടെ തലച്ചോറ്, കാൽ ഇതൊക്കെ വിൽപ്പനക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ഓരോ ഭാഗത്തായി നിരത്തി വെച്ചിട്ടുണ്ട്. ഖസാക്കിസ്ഥാനിലെ ഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളും കുതിരയിറച്ചിയാണ് വാങ്ങി കഴിക്കുന്നത്, പന്നിമാംസം കഴിക്കാറില്ല. പക്ഷേ റഷ്യൻ വംശജരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു പന്നിമാംസം ഇവിടെ വിൽപ്പനക്ക് വെക്കുന്നത്. ഏറ്റവും അധികം വാങ്ങിക്കൊണ്ടുപോകുന്നതും ഈ ഒരു റഷ്യൻ വംശജരാണ് കേട്ടോ. ഇവിടെ ഇതുപോലെ കോഴി കാലുകൾ മാത്രമായിട്ട് വിൽക്കാനായിട്ട് വെച്ചതൊക്കെ കണ്ടു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വ്യത്യസ്ത തരം മുട്ടകൾ, കോഴി തന്നെ പല രീതിയിൽ നല്ല വലുപ്പമുള്ള എന്താ പറയുക ടർക്കിയൊക്കെ ഇവിടെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പല തരം മാർക്കറ്റ്. ഇപ്പോൾ ഇത് കുതിരയുടെ കുടലാണ് കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ ഐറ്റം.
അപ്പോൾ അതിനകത്തേക്കാണ് ഇവർ ഇറച്ചി വെട്ടി കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് നിറച്ച് നേരത്തെ നമ്മൾ കണ്ടതുപോലെ ഇതുപോലെ തൂക്കിയിട്ടിരിക്കുന്നത്. അത് ഉണങ്ങിയതാണ് തൊട്ട് മുകളിലായിട്ട് കാണുന്നത്. അപ്പോൾ അതവരിങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന് ഇരിക്കുന്നുണ്ട് ഇവിടെ. അത് തുന്നിക്കൂട്ടി ഇതുപോലെ സെറ്റാക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കുതിരയുടെ മാംസമാണ്, കുതിരയുടെ കാലാണ് ഈ കാണുന്നത്. അപ്പോൾ അതിങ്ങനെ ഓരോ ഭാഗത്തായിട്ട് തൂക്കിയിട്ടിട്ടും കിടത്തിയിട്ടിട്ടും ഓരോരുത്തരും വന്ന് വലിയ വലിയ പാട്ടുകളാണ് കട്ട് ചെയ്ത് കൊണ്ടുപോകുന്നത് കേട്ടോ. ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ സജീവമാവുന്ന ദിവസമാണ് ശനിയാഴ്ച. അങ്ങനെ ഒരു ദിവസമാണ് ഇന്ന് ശനിയാഴ്ചയാണ്. ശനിയാഴ്ച എല്ലാവരും ഷോപ്പിങ്ങിന് ഇറങ്ങുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഈ മാർക്കറ്റ് നല്ല തിരക്കുള്ളൊരു ദിവസം കൂടിയാണ് ശനിയാഴ്ച എന്ന് പറയുന്നത്. പിന്നെ ആട്, ചെമ്മരിയാട്, കോലാട്, ഇങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള പശു, അങ്ങനെയുള്ള എല്ലാ വ്യത്യസ്ത തരത്തിലുള്ള സ്റ്റാളുകളും ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഇവർ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് കുതിരയിറച്ചിക്കും പന്നിയിറച്ചിക്കുമാണെന്ന് മാത്രം കേട്ടോ. ഇവിടെ കസാഖിസ്ഥാൻ റൊട്ടി മാത്രമായിട്ട് വിൽക്കുന്ന ഏരിയയും ഉണ്ട് കേട്ടോ. അപ്പോൾ അതുവരെ കാണുന്നതൊക്കെ പന്നിയിറച്ചിയുടെ ഏരിയയാണ്. അപ്പോൾ അവിടേക്കൊന്നും നമ്മൾ പോയിട്ടില്ല. ഇനി നമ്മൾ പോകുന്നത് സാലഡിൻ്റെ ഏരിയയാണ്. കൊറിയൻ സാലഡാണ് ഈ ഒരു ഭാഗം മുഴുവൻ. അൽമാട്ടിയിൽ വളരെ വലിയൊരു ഭാഗം തന്നെ കൊറിയൻ സമൂഹമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ആയിട്ടുള്ള സാലഡുകളാണ് ഇവിടെ നിരത്തി വെച്ചിട്ടുള്ളത്. എത്ര തരം സാലഡുകളാണ് നോക്കൂ. സൂഷിയൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിൽ. ആളുകൾ ടേസ്റ്റ് നോക്കിക്കൊണ്ടാണ് ഓരോരുത്തരും വാങ്ങിച്ചിട്ട് പോകുന്നത് കേട്ടോ. ഇതൊക്കെ ഡയറി പ്രോഡക്ട്സ് ആണ്. എന്തൊക്കെയോ ചീസ് ഉണക്കിയ ടൈപ്പൊക്കെ ഉള്ള കുറേ ഐറ്റംസ് ആണ് കേട്ടോ ഈ വൈറ്റൊക്കെ കാണുന്നത്. അപ്പം ഇതിൻ്റെ ഒന്നും പേരുകളും നമുക്കറിയില്ല. നമ്മൾ കാണാത്ത തരത്തിലുള്ള ഒരുപാട് ഐറ്റംസ് നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ സാലഡിൻ്റെ ഐറ്റംസിൽ നോക്കിയപ്പോൾ ഞാനിത് ഈ ഒരു ഐറ്റം കണ്ടു കേട്ടോ. ഇതെന്താണെന്ന് അറിയോ? കോഴിയുടെ പൂവ്. അപ്പോൾ അത് സാലഡാക്കി വെച്ചിട്ടുള്ളതാണ്. ഉപ്പിലിട്ട, സുർക്കയിലിട്ട സാധനം. പിന്നെ അതുപോലെ തന്നെ ചെമ്മീൻ, മഷ്റൂം, അങ്ങനെ ഒരുപാട് ഐറ്റംസ്. പിന്നെ വ്യത്യസ്ത തരത്തിലുള്ള നൂഡിൽസ്, വെജിറ്റബിൾസ് വ്യത്യസ്ത തരത്തിൽ വിനാഗിരിയിലിട്ട് വെച്ചത്, അങ്ങനെ എല്ലാം ഒരുപാട് ഐറ്റം കാണാൻ പറ്റും. നമ്മൾ ഇതുവരെ കാണാത്തതും രുചിക്കാത്തതുമായിട്ടുള്ള തരത്തിലുള്ള നൂഡിൽസും അതുപോലെ തന്നെ സാലഡുകളുമാണ് കേട്ടോ നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതൊക്കെ എന്തൊക്കെയോ കുറേ ഐറ്റംസാണ്. നമുക്ക് ചോദിച്ചറിയാനും കഴിയുന്നില്ല. അവർ പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല, നമ്മൾ ചോദിക്കുന്നത് അവർക്കും മനസ്സിലാവുന്നില്ല. കാരണം റഷ്യൻ നമുക്കറിയില്ല, അവർക്ക് ഇംഗ്ലീഷും അറിയില്ല. അപ്പോൾ അത് തന്നെ നമ്മൾ കുറേയൊക്കെ നമ്മൾ മനസ്സിലാക്കിയെടുത്തു. ചിലവർക്ക് മാത്രം ഇംഗ്ലീഷ് കുറച്ചൊക്കെ ഒന്ന് പറയാൻ അറിയുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കിയെടുത്തതാണ് കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പം ഇവിടെ എല്ലായിടത്തും ഈ ഒരു കോഴിപ്പൂവ് വിനാഗിരിയിലിട്ട് വെച്ചത് കാണുന്നുണ്ട്. അത് ടേസ്റ്റ് ഉണ്ടാവുക എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ അതെല്ലാം കഴിഞ്ഞതാ ഈ ഡയറി പ്രോഡക്ട്സിൻ്റെ ഏരിയയിലേക്ക് വന്ന് പിന്നെ സ്വീറ്റ്സ് ആൻഡ് ക്യാൻഡീസൊക്കെയാണ്. അതും ഒരു സൈഡിലായിട്ടുണ്ട്. ഈ മാർക്കറ്റ് 8 മണിക്ക് 9 മണിക്കൊക്കെ ആയിട്ടാണ് ഇത് ഓപ്പൺ ആവുന്നത് കേട്ടോ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഇത് ഫുൾ സജീവമായിരിക്കും ഈ ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത്. പൊതുവേ അൽമാട്ടിയിലുള്ള സോസേജ് ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കാരണം ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് സോസേജ് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഫീൽ ചെയ്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സോസേജൊക്കെ. ഈ സാലഡിൻ്റെ ഏരിയയിലേക്ക് നോക്കുമ്പോൾ ഭയങ്കര കളർഫുള്ളാണ് കേട്ടോ. വ്യത്യസ്ത കളറുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ വ്യത്യസ്ത കളറിലുള്ള നൂഡിൽസും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഓറഞ്ച് കളറൊക്കെ കാണുന്ന നൂഡിൽസാണ്. അതുപോലെ മിക്സഡ് കളറായിട്ടുള്ള നൂഡിൽസൊക്കെ ഇതിനകത്തുണ്ട്. അപ്പം ഒരു ഏരിയ കംപ്ലീറ്റ് അങ്ങനെയുള്ളതാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പിലിട്ട് ഐറ്റംസ് പ്രോസസ്സ് ചെയ്ത് വന്നിട്ടുള്ള ബോക്സിലും കണ്ടെയ്നറിലൊക്കെ ആക്കിയിട്ടുള്ള ഉപ്പിലിട്ട ഐറ്റംസാണ് ഇവിടെ ഉള്ളത്. ഓൾമോസ്റ്റ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് തന്നെയാണ് ഈ ഉപ്പിലിട്ട് ഇങ്ങനെ ബോട്ടിലാക്കി വെച്ചിട്ടുള്ളത് കേട്ടോ. നമ്മളിതുവരെ കാണാത്ത ഒരുപാട് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസൊക്കെ ഇവിടെ കാണാൻ പറ്റി കേട്ടോ. ഒരു ഭാഗം മുഴുവൻ ഇതുപോലെ സാഫ്രോണ്, ഏലക്കായ, ഗ്രാമ്പൂ, പട്ട, അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ആണ് കേട്ടോ ഉള്ളത്. അപ്പം അതിൽ ചിലതൊക്കെ ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടുണ്ട്, നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ ഇങ്ങനെ ഓരോരുത്തർ കാണുമ്പോൾ നമ്മളിങ്ങനെ വിളിച്ചിട്ട് അവർ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ള ക്യാൻഡിയൊക്കെ തരും. ഇത് നല്ല ടേസ്റ്റുള്ളൊരു ക്യാൻഡി ആയിരുന്നു കേട്ടോ. ഡ്രൈ മാംഗോ ആണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരുതരം റൗണ്ട് ഷേപ്പിലുള്ള ചോക്ലേറ്റ്സും ഉണ്ടായിരുന്നു. അപ്പോൾ അതും നമ്മൾ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇവിടെ കച്ചവടത്തിനായിട്ട് നിൽക്കുന്നവരിൽ ഓൾമോസ്റ്റ് ആളുകളും കസാഖിസ്ഥാൻ അല്ലെങ്കിൽ അൽമാട്ടിയിലുള്ള ആളുകളല്ല, അൽമാട്ടിയിൽ താമസിക്കുന്ന ആളുകളാണ്. പക്ഷേ ഉസ്ബെക്കിസ്ഥാൻ എന്നൊക്കെ വന്ന് താമസിക്കുന്ന ആളുകളൊക്കെയാണ് കേട്ടോ ഉള്ളത്. അപ്പം ഇവിടെ ചോക്ലേറ്റ് ഇതുപോലെ റൗണ്ട് ഷേപ്പിലൊക്കെ ആയിട്ട് വാങ്ങാൻ കിട്ടുന്നുണ്ടായി. അതൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഭാഗത്ത് പല തരം ഫ്ലവർ ഉണക്കിയിട്ടുള്ളതൊക്കെ കണ്ടു കേട്ടോ. അതൊക്കെ അവരെന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് പോലും എനിക്കറിഞ്ഞൂടാ. അങ്ങനെ നമ്മൾ നാട്ടിലുള്ള മല്ലിക അത് ഉണക്കിയത് ഒക്കെ കണ്ടു കേട്ടോ അവിടെ. അങ്ങനെ നമ്മൾ ഇതുവരെ കാണാത്ത, നമ്മളെ നാട്ടിലില്ലാത്ത തരത്തിലുള്ള ഫ്ലവർ വരെ ഉണക്കി വെച്ചതൊക്കെ അവിടെ കണ്ടു. അങ്ങനെയുള്ള ഐറ്റംസാണ് ഇവിടെ ഈ ഒരു ഏരിയയിൽ ഇരിക്കുന്നത്. അങ്ങനെ ഒരുപാട് ഈ ഒരു ഗ്രീൻ മാർക്കറ്റ് തന്നെ നമുക്ക് ഒരുപാട് സമയം കാണാനും എക്സ്പ്ലോർ ചെയ്യാനും ഉണ്ട്. വ്യത്യസ്ത തരത്തിലുള്ള ടീ പൗഡേഴ്സ് ഇവിടെ കണ്ടു, വ്യത്യസ്ത ഫ്ലേവറിലുള്ള. പിന്നെ അതുപോലെ തന്നെ ആയുർവേദ മരുന്നുകളും പച്ചിലകളും പൂക്കളും അങ്ങനെയുള്ള കുറേ ഐറ്റംസൊക്കെ വെച്ചിട്ടുള്ള ഷോപ്പുകളും ഒക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു ഗ്രീൻ മാർക്കറ്റ് കോക്ക് ബസാർ എന്നാണ് പ്രാദേശികമായി അറിയപ്പെടുന്നത്.
1875 ഇത് പ്രവർത്തനം ആരംഭിച്ചത്. അക്കാലത്ത് അൽമാട്ടിയിൽ താമസിച്ചിരുന്ന സാദിഖ് റിഫിക്കോ എന്ന ധനികനായ വ്യാപാരിയാണ് ഇത് പണികഴിപ്പിച്ചത്. ഗ്രീൻ ബസാറിൽ ഇനിയും നമുക്ക് ഒരുപാട് കാണാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും മുഴുവനാക്കാതെയാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് രണ്ട് സ്ഥലത്ത് കൂടെ പോകാനുണ്ട്. ആ കാഴ്ചകളുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ വരാം. താങ്ക് യു.